أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد ان لله عند كل فطر عتقاء من النار ഓരോ നോമ്പ് തുറക്കുന്ന നേരത്തും ഒരുപാട് ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു നേരം സുബ്ഹിന്റെ മുമ്പുള്ള നേരം അത്താഴം കഴിഞ്ഞ് സുബ്ഹി ബാങ്ക് കൊടുക്കാനുള്ള നേരം വബിൽ അസ്ഹാരിഹും ഇസ്തഗ്ഫിറൂൻ അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രയോഗം ഹദീസിലുണ്ട് അല്ലാഹു ഫിസിക്കലി വരും എന്നല്ല അതിനർത്ഥം അല്ലാഹുവിന്റെ റഹ്മത്ത് അത്രക്ക് അവന്റെ ഇബാദത്തിലേക്ക് അടുത്തു വരുമെന്നാണ് ചോദിച്ചോളി ഞാൻ തരാം കൊറുക്കലിന് ചോദിച്ചോ ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു പറയുന്ന രാത്രിയാണ് ഈ രാത്രിയുടെ സമയമാണ് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം ഈ രണ്ട് സമയവും പരിശുദ്ധ റമദാനിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത് ദ്വാരക്ക ആ നേരത്ത് ഒച്ചപ്പാട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ മിണ്ടാതെ പാസ് ചെയ്യുക എന്തിനാ വർത്തമാനം പറയേണ്ട ആവശ്യമുള്ള മിണ്ടാതെ കാര്യങ്ങളൊക്കെ നടത്തുക ഭംഗിയിൽ നോമ്പ് അങ്ങനെ റാഹത്തായി കിട്ടണം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ പിന്നെ റമദാൻ ഒരു റമദാനെ കിട്ടാൻ പോണത് ഇൻഷാല്ലാ അത് ഒരുപാട് റമദാനാക്കി മാറ്റുക നമ്മൾ ഒരുപാട് റമദാൻ പ്രച്ചോ അതെങ്ങനെ ഒരു റമദാനും കൂടെ ഏറെ കിട്ടുന്നു നമ്മൾ പറഞ്ഞ രണ്ട് കൊല്ലായിട്ടില്ലല്ലോ ഇത് രണ്ടാമത്തെ പടച്ചോനെ ഇനി ഞാൻ നിർത്തിയില്ലെങ്കിൽ പിടിച്ചിറക്കും നിൽക്കുക അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നിർത്തുകയാണ് നാളൊക്കെ ജോലിക്കുള്ള ആൾക്കാരൊക്കെ ജോലി പോകേണ്ട ആൾക്കാരാണ് എന്തായാലും നല്ലൊരു രാവാണ് ദിവസമാണ് നമ്മൾ ദുആ ചെയ്യണം അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തിരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലാഹുവിൻ്റെ ദീനല്ലേ പറയണം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ചുരുക്കി പറഞ്ഞാൽ ഒരാളെങ്കിലും നോമ്പുറപ്പിക്കുക റമദാനിൽ 30 ദിവസം ഒരാളെങ്കിലും നമ്മൾ നോമ്പുറപ്പിക്കുക ആ നോമ്പ് തുറപ്പിച്ചാൽ മൻ ഫത്തറ സ്വായിമൻ ഹദീസൊക്കെ നമുക്കറിയില്ലേ ഒരാൾ നോമ്പുറപ്പിച്ചാൽ അയാളുടെ നോമ്പിൻ്റെ അതേ കൂലി കിട്ടും അയാളത് കുറയില്ല പടച്ചോനെ അപ്പോഴല്ലേ നമുക്ക് വിഷമമുള്ളൂ മനുഷ്യൻ്റെ അസൂയക്കിന് പോകാനും നല്ലതാണ് എൻ്റെ കൂലി അവന് കിട്ടുക ഞാൻ കൊടുക്കൂല എന്ന് പറയണ്ട നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല അവൻ്റെ ഭക്ഷണം കഴിച്ചോ നിൻ്റെ നോമ്പിൻ്റെ കൂലി അതുപോലത്തെ നിനക്ക് കിട്ടി അതിൻ്റെ മിസിൽ സവാബ് അയാൾക്കും കിട്ടും അതുകൊണ്ട് 30 ദിവസം ഓരോരുത്തരെ കിട്ടിയ രണ്ട് റമദാൻ നോമ്പൊറ്റ കൂലി കിട്ടിയില്ലേ ഓരോ ദിവസവും രണ്ടാളെ നമ്മൾ നോമ്പുറപ്പിച്ചു രണ്ട് റമദാൻ നമുക്ക് കിട്ടിയില്ലേ എക്സ്ട്രാ ഒന്നിൻ്റെ പുറമെ വരെ 3 എണ്ണം കിട്ടി നമുക്ക് നമ്മുടേതടക്കം അപ്പോൾ സുബ്ഹാനല്ലാഹ് മഹാനായ ഷെയ്ഖ് സായിദിൻ്റെ പേരിൽ ഇവിടുത്തെ ഖലീഫമാർ ഇവിടുത്തെ റയീസുമാർ ഇവിടുത്തെ ഹുക്കാം ഭരണാധികാരികളൊക്കെ ചെയ്യുന്ന ഈ ഇഫ്താറൊക്കെ എത്ര ആളുകൾ നോമ്പുറന്ന് ഇഷ്ടം കഴിച്ചു പോവാണ് സുബ്ഹാനല്ലാഹ് എത്ര കൂലിയാണ് ആ മഹാനവറുകൾക്ക് കിട്ടുന്നത് മഹാനായ മർഹൂം ഷെയ്ഖ് സായിദ് അവറുകൾ അവരുടെ പേരിലൊക്കെയാണ് അത് ചെയ്യുന്നത് യാ അല്ലാഹ് ജീവിച്ചിരിക്കുന്നവർ അതിനു വേണ്ടി അധ്വാനിക്കുന്നവർ അതൊക്കെ അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ അവർക്ക് അല്ലാഹു ഇഖ്ലാസ് നിയ്യത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ എത്ര കൂലിയാണ് യാ അല്ലാഹ് നമ്മൾ നോമ്പുറപ്പിക്കും നമ്മളിങ്ങനെ അല്ല നമ്മളെ നോമ്പറെ ഉഷാറായത് മറ്റുള്ളത് ഉഷാറായത് ഇപ്പം പറയാം അവിടെ തരിക്കഞ്ഞുണ്ടായി ഇവിടെ ഉണ്ടായിട്ടില്ല എന്തിനാണ് ഇതൊക്കെ ഒരു കാരക്ക് കൊടുത്ത് നീ നോമ്പുറപ്പിച്ചോ നിനക്കെൻ്റെ കൂലി കിട്ടുന്നതാണ് പക്ഷെ മര്യാദയ്ക്ക് നോമ്പുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൈയൊടിച്ചു കൊണ്ടുവന്ന് കാരെ കൊടുത്ത് വിടണ്ടേ അതല്ല പറഞ്ഞു അതേ കൊടുക്കാനുള്ളൂ മറ്റാൾക്ക് അതും കിട്ടാനില്ല എന്നാൽ കാരക്കെങ്കിലും മതി സുബ്ഹാനല്ലാഹ് അതാണ് നോമ്പുറപ്പിക്കുക നമ്മൾ മുഅ്മിനായ മനുഷ്യൻ ക്ഷണിച്ചാൽ നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ തീർച്ചയായും ദഅവത്ത് സ്വീകരിക്കണം ക്ഷണം സ്വീകരിക്കും പക്ഷെ നമ്മൾ ആരൊക്കെങ്കിലും നോമ്പുറപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്രാവശ്യം നോക്കുന്നത് കേട്ടോ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അവർക്ക് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണ്ട അതിനൊക്കെ അതൊക്കെ ഇരിക്കട്ടെ നമ്മൾ ആരൊക്കെയാണ് വിളിക്കാൻ പോണത് ഇപ്രാവശ്യം അതാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ് ഒന്നുമില്ല ഈ ലേബേഴ്സിനൊക്കെ ഒരു ലബനപ്പും 4 സമൂസയും ഒരു വട എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു കുപ്പി വെള്ളം കൊടുത്താൽ കുറച്ച് കാരക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത
കൊടുക്കുക, നോ മുസ്ലിമാണെന്നറിഞ്ഞ് നോമ്പുണ്ടെന്നറിഞ്ഞ് നോമ്പ് പോയി തുറന്നോട്ടെ, എന്തൊരു റാഹത്തായിരിക്കും അവർക്ക്, എന്തൊരു സ്വതക്കയാണത്, ആരും അറിയാത്ത സ്വതക്കല്ലേ അത്, സ്വതക്കകളിൽ ഏറ്റവും രഹസ്യമായ സ്വതക്കല്ലേ കൂലുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് നോമ്പ് തുറക്കാൻ, സ്വസ്ഥമായിട്ട് നോമ്പ് തുറക്കാൻ നമുക്ക് വകുപ്പുണ്ടെങ്കിൽ ടൗണുകളിലും പള്ളികൾക്ക് ചുറ്റുമൊക്കെ ഹൈമകളുണ്ട് ഇപ്പോൾ അല്ലേ, അവിടെ പോയി തിരക്കാൻ നിൽക്കരുത്, പച്ച പാവപ്പെട്ട ജോലിയില്ലാത്ത ആൾക്കാരുണ്ടാവും. നമുക്ക് കഴിയോ, നമ്മൾ ആരെങ്കിലും നോമ്പുറപ്പിച്ചോ അല്ലെങ്കിൽ പുരക്ക് കുഞ്ഞുങ്ങളോടൊപ്പം നോമ്പ് തുറന്നോ, അല്ലാതെ നമുക്ക് സാധിക്കുമെങ്കിൽ പച്ചപ്പാവങ്ങളെ ഉദ്ദേശിച്ചുണ്ടാക്കുന്നതിലേക്ക് നമ്മൾ തിരക്കാൻ പോകരുത്. അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പറയാം, സംഗതിയുടെ ബിരിയാണി നല്ല ഉഷാറിലൊക്കെ ഉണ്ടാവും അല്ലേ, മാഷാ അല്ലാ, പക്ഷേ അത് അർഹതപ്പെട്ടത് പച്ചപ്പാവങ്ങൾക്കാണ്. എന്നിട്ടും കഴിഞ്ഞവിടെ സ്ഥലമുണ്ട് മാഷാ അല്ലാ, നിങ്ങൾ പോയിക്കോളി. നമ്മൾ കാരണം പാവപ്പെട്ട ഒരാൾക്ക് നോമ്പുറക്കാൻ അവിടെ ഭക്ഷണം കിട്ടാതെ വരരുത്, അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മൾ നോമ്പ് തുറപ്പിക്കാനാണ് ഈ റമദാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരുപാട് റമദാന്റെ കൂലി കിട്ടണം, അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അവസാനത്തേത് ഇൻഷാ അല്ലാഹ് ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലേക്ക് 83 വർഷം ആയുസ് കൂട്ടാനുള്ള പരിപാടിയാണ്. പഠിച്ചോനെ, ആ ടോണിക്കും മരുന്നും പറഞ്ഞെന്ന് അപ്പം തന്നെ വാങ്ങി കുടിക്കായിരുന്നല്ലോ. പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫ് ശഹർ, 1000 മാസങ്ങളുടെ ശ്രേഷ്ഠതയാണ് ഒരു രാത്രിക്ക്. 1000 മാസങ്ങൾ എന്ന് പറഞ്ഞത് 83 വർഷമാണ്. യാ അല്ലാഹ്, അല്ലാഹ് നമുക്ക് ആ ഭാഗ്യം നൽകുമാറാണ്. ഉമ്മത്തുകളിൽ 60-70 വയസ്സ് കഴിഞ്ഞാൽ മരിക്കുന്ന ആൾക്കാരെ നമ്മൾ, 70-70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മക്കളും വേറെ കുട്ടികൾക്കൊക്കെ നമ്മൾ ബോറടിച്ചു തുടങ്ങും. 80 ആയിക്കഴിഞ്ഞാൽ പിന്നെ സഹിക്കൽ തുടങ്ങും. 90 ആയിക്കഴിഞ്ഞാൽ പിന്നെ പിരാക്കപ്പറച്ചിൽ തുടങ്ങും. പിന്നെ എന്തിനവിടെ നിൽക്കുന്നത്, അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാലം. ഈ കാലത്തിനിടക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് ഓരോ റമദാനും മുഅ്മിനെ. 5-1 ഉറപ്പാണ്, 21-ന്റെ രാവ്, 23-ന്റെ രാവ്, 25, 27 കഴിഞ്ഞാൽ നമ്മൾ റമദാൻ പിരിച്ചുവിടും. പക്ഷെ 29 അവിടെ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്, 29-ന്റെ ഈ 5-1 ഉറപ്പാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഒളവട്ടൂർ സാഹിബ് ഇവിടെ പറഞ്ഞല്ലോ, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഓഫർ കൂപ്പൺ പൂരിപ്പിച്ചിടാറുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഈ ഷോപ്പിൽ നിന്ന് ഒരു കാറും മറ്റേ ഷോപ്പിൽ നിന്ന് ഒരു കാറും, ഇപ്പുറത്തു നിന്ന് ഒന്നും കിട്ടിയ റഹ്മാനായ റബ്ബേ, ഈ പൈസ ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെക്കും ഈ ജാതി റേറ്റുള്ള കാലത്ത്. സുബ്ഹാനല്ലാഹ്, പൂരിപ്പിച്ചിടാണ്. ഇതിപ്പോ ആകെ ഈ ഇതെല്ലാം കൂടെ വലിയൊരു ചെമ്പിലിട്ടിട്ട് അവനെ എടുക്ക, അതിൽ അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് നിങ്ങളെ പേര് കിട്ടണം. എന്നാലപ്പോ ആർക്ക് കിട്ടി കിട്ടിയില്ല എന്നവരെ അറിയില്ല. കിട്ടണമെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ ഒന്നാണ് നിങ്ങളുടെ സാധ്യത അല്ലേ. എന്നാലും പൂരിപ്പിച്ചു വിടാണ്. അപ്പൊ പെണ്ണുങ്ങൾ പറയും, പഠിച്ചോനെ ഇതെങ്ങാനും അടിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് വളം വാങ്ങി തരൂല്ലേ, വളമല്ലോൽക്ക് ഈ വളങ്ങൾ മാറ്റി തരൂലേ, അല്ലെങ്കിൽ മാല ആ ഒക്കെ ബിസ്മിൻ ചൊല്ലി ഇട്ടേക്കെന്ന് പറഞ്ഞ് ഇടാണ്. എന്തിനാ ഇടുന്നത്? ലക്ഷങ്ങളിൽ ഒന്നാ സാധ്യത. റമദാൻ 5 രാവിൽ 1 ഉറപ്പാണ്, 5 രാവിൽ 1 ഉറപ്പ്. പടച്ചോനെ കൂപ്പൺ ലക്ഷങ്ങളിൽ ഒന്നാ ഉറപ്പുള്ളത്, അത് ഉറപ്പല്ല, ലോ പ്രോബബിലിറ്റിയാണെന്നാണ്. എന്നിട്ട് നമുക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ റമദാൻ കിട്ടിയിട്ടും പാപമോചനം കിട്ടാത്തവൻ അങ്ങനെ നരകത്തിൽ പ്രവേശിച്ചു. ആമീൻ പറഞ്ഞേക്ക് നബിയേ എന്ന് പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആമീൻ. ഇങ്ങനെയൊക്കെ ഒരു ഗോൾഡൻ പ്രൈസ് കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞവർ യാ അല്ലാഹ്. അതുകൊണ്ട് 27 കഴിഞ്ഞ റമദാൻ നമ്മൾ പിരിച്ചുവിടല്ല. റമദാൻ 29-ന്റെ രാവ് ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രിയാണ്, അതവിടെ ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ غفر له ما تقدم من ذنبه. ഇങ്ങനെ അള്ളാഹു ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന ഒരു മാസത്തിലേക്കാണ് കടക്കുന്നത്. അള്ളാഹുവെ ഇതൊക്കെ മുതലെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയം അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഹാജാത്തുകൾ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഭയങ്കര ഹിമ്മത്ത് മുഅ്മിനീങ്ങൾക്ക് വേണം. മുഅ്മിനീങ്ങളെ ഭയങ്കര ഹിമ്മത്ത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖാലുൻ നബി, നബി തങ്ങളുടെ അമ്മാവൻ എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞ സ്വഹാബത്തിലെ തങ്ങളുടെ അമ്മാവന, തങ്ങൾ അങ്ങനെ സ്നേഹം കൊണ്ട് വിളിച്ചിട്ടുണ്ട്. അൻസാരിയായിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദുൻ ഖാലി ഫഅറൂനി മല്ലഹു ഖാലുൻ മിസ്ല ഖാലി എന്നൊക്കെ നബി തങ്ങൾ പറയാറുണ്ടെന്ന്. ബഹുമാനപ്പെട്ടവർ, മുസ്തജാബു ദുആ, ദുആ ചെയ്ത ഉടനടി ഉത്തരം ഉറപ്പാണ്. അങ്ങനത്തെ മഹാനായിരുന്നു. രോഗിയായി കിടന്നു, കണ്ണിൻ്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ മുരീദന്മാർ സ്വാമ്പ് വന്നിട്ട് ചോദിച്ചു, സാധുതങ്ങളെ നിങ്ങൾ ദ്വാരനോടെ, കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട്. സാധുതങ്ങൾ ദ്വാ ചെയ്ത് സംഭവിച്ച വിഷയങ്ങളിൽ ഉലമാവ് പേജുകളോളം അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പറഞ്ഞ ദ്വാ ഉത്തരം ഉറപ്പാണ്. അങ്ങനത്തെ മഹാനാണ്.
കണ്ണിൻ്റെ കാഴ്ച പോയില്ലേ? അള്ളാഹുവിനോട് ദ്വാരനോട് കണ്ണിന് കാഴ്ച തരാൻ എന്ന് സഅദ് റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ഇഖ്തിയാറുല്ലാഹി ഖൈറുൻ മിൻ ഇജാബത്തി ദുആഇ, എൻ്റെ ദുആഇന് അള്ളാഹു ഉത്തരം തരുന്നതിനേക്കാളും എനിക്കിഷ്ടം അള്ളാഹു എനിക്ക് തിരഞ്ഞെടുത്തതാണ്. ഞാൻ സമാധാനിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇഖ്തിയാറല്ലേ, അള്ളാഹിൻ്റെ തീരുമാനമല്ലേ, എൻ്റെ ദുആഇന് എനിക്ക് വിഷയമല്ല, അതിനേക്കാളൊക്കെ ഖൈർ അള്ളാഹിൻ്റെ തീരുമാനമല്ലേ.